ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ് പ്രധാന റവന്യൂ വകുപ്പിൽ ഫയലുകൾ സമയബന്ധിതമായി തീർപ്പാക്കാൻ കേന്ദ്രീകൃത സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കെ രാജൻ ഈ വർഷത്തെ വയലാർ അവാർഡ് പ്രമുഖ എഴുത്തുകാരൻ ബെന്നു പുരസ്കാരം മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവലിന് ഇന്ന് ലോക തപാൽ ദിനം തപാൽ സേവനങ്ങളുടെ പ്രചാരണത്തിനായി സംസ്ഥാനത്ത് വിപുല പരിപാടികൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് പുരോഗമിക്കുന്നു വാർത്തകൾ വിശദമായി റവന്യൂ വകുപ്പിൽ ഫയലുകൾ സമയബന്ധിതമായി തീർപ്പാക്കാൻ കേന്ദ്രീകൃതമായ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കെ രാജൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ഇതിന് തുടക്കമാകും കായംകുളം പത്തിയൂരിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വർഷത്തെ വയലാർ അവാർഡ് പ്രമുഖ എഴുത്തുകാരൻ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവലിനാണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ മാസം ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് പുരസ്കാരം സമ്മാനിക്കും ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നവംബർ പത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ തകർന്നുപോയ ഞുണങ്ങാർ പാലത്തിനു പകരമായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ താൽക്കാലിക പാലം നിർമ്മിക്കും സീതത്തോട് ആങ്ങാമുഴി നിലയ്ക്കൽ പ്ലാപ്പള്ളി റോഡിലെ കുടിവെള്ള പൈപ്പിടുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പത്തു ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ തുടരുന്നു പത്തനംതിട്ട ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ തുടരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നും നാളെയും പത്തനംതിട്ട ജില്ലയിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശവും നിലവിലുണ്ട് എന്നാൽ ഡാമുകളിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയരാത്തതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല പമ്പ അച്ചൻകോവിൽ മണിമല തുടങ്ങിയ നദികളിൽ വെള്ളം ചെറിയ തോതിൽ ഉയരുന്നുണ്ട് കക്കി ഡാമിലെ ജലനിരപ്പ് ഉയർന്നാൽ നാളെ രാവിലെ എട്ട് മണിക്ക് ശേഷം ജലം തുറന്നുവിടും പമ്പ നദിയുടെയും കക്കാട്ടാറിന്റെയും ഇരുകരകളിൽ താമസിക്കുന്നവർ ും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണുമായ ഡോക്ടർ ദിവ്യ എസ് അയ്യർ അറിയിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദി ആസാദിക അമൃത് മഹോത്സവിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിൽ ഈ ആഴ്ചയിലെ ചോദ്യം ഇന്ന് ആറ് മുപ്പതിന്റെ പ്രാദേശിക വാർത്തയിൽ കേൾക്കാം കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം സന്ദർശിക്കുക എല്ലാ ശ്രോതാക്കളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കോട്ടയം ജില്ലയിൽ കോവിഡ് വാക്സിൻ ഒന്നാം ഡോസ് സ്വീകരിക്കാത്ത പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ വിവരങ്ങൾ ജില്ലാ അധികൃതർ ശേഖരിക്കുന്നു വാക്സിൻ സ്വീകരിക്കാത്തവരുടെ വിവരങ്ങൾ ഓൺലൈനായോ ആശാ അങ്കണവാടി പ്രവർത്തകർ വഴിയോ അറിയിക്കാം ജില്ലയിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം അഞ്ച് ശതമാനം പേർ ഇതിനോടകം ഒന്നാം ഡോസ് സ്വീകരിച്ചു കഴിഞ്ഞു യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ നാളെ രാവിലെയും ഉച്ചയ്ക്കും രണ്ടു പേപ്പറുകളായാണ് പരീക്ഷ കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ പ്രാഥമിക പരീക്ഷയിൽ യോഗ്യത നേടുന്നവർക്ക് മാത്രമാകും ജനുവരിയിൽ നടക്കുന്ന വിവരണാത്മക പരീക്ഷ എഴുതാൻ അവസരം നാളെ നടക്കുന്ന യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷയുടെ ഭാഗമായി ഇന്നും നാളെയും കെ എസ് ആർ ടി സി പ്രത്യേക യാത്രാ സൗകര്യങ്ങൾ ഒരുക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ബസ് സർവീസുകൾ നടത്തും വീടുകളിലും കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമുള്ള ഈ മാലിന്യം ഉൾപ്പെടെയുള്ള പാഴ്വസ്തുക്കൾ ഇടുക്കി വെള്ളിയാമറ്റം പഞ്ചായത്തിലെ ഹരിതകർമ്മസേനാ പ്രവർത്തകർ കലണ്ടർ അടിസ്ഥാനത്തിൽ ശേഖരിക്കും പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഹരിതകർമ്മസേന കൃത്യമായ കർമ്മപദ്ധതിയുമായി രംഗത്തിറങ്ങുന്നത് ഓരോ മാസവും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഏതായിരിക്കുമെന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തും ഇന്ത്യൻ വ്യോമസേനയുടെ സഹായത്തോടെ തിരുവനന്തപുരം ആക്കുളത്തെ വിനോദസഞ്ചാര ഗ്രാമത്തിൽ സജ്ജീകരിച്ച വ്യോമയാന മ്യൂസിയം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു രണ്ടു നിലകളിലായുള്ള മ്യൂസിയത്തിൽ വിമാനമാതൃകകൾ എഞ്ചിനുകൾ വിവിധതരം ആയുധങ്ങൾ യൂണിഫോമുകൾ എന്നിവ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സന്ദർശകർക്ക് വിമാനം ഓടിക്കുന്ന അനുഭവം നൽകുന്ന സിമുലേറ്ററും സജ്ജീകരിച്ചിട്ടുണ്ട് ആക്കുളം കായൽ പുനരുജ്ജീവനത്തിനായി നൂറ്റി കോടി രൂപ ചെലവഴിച്ചുള്ള പദ്ധതിക്ക് ഭരണാനുമതിയായതായും മന്ത്രി പറഞ്ഞു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിലുള്ള ഫാബ് ലാബ് കേരളയ്ക്ക് പ്രഥമ ഫാബ് അക്കാദമി മാസ്റ്റർ എക്സിക്യൂഷൻ പുരസ്കാരം അമേരിക്കയിലെ ഫാബ് അക്കാദമി നൽകുന്ന പുരസ്കാരമാണിത് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം തപാൽ ദിനം രാജ്യാന്തര തപാൽ യൂണിയന്റെ ആഹ്വാന പ്രകാരമാണ് പോസ്റ്റൽ ജീവനക്കാരുടെ കഠിന പ്രയത്നങ്ങൾക്ക് അംഗീകാരമായി ഒക്ടോബർ ഒൻപത് ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് ലോക തപാൽ ദിനവും പതിനൊന്ന് മുതൽ പതിനേഴ് വരെ ദേശീയ തപാൽ വാരവും പ്രമാണിച്ച് കണ്ണൂർ പോസ്റ്റൽ ഡിവിഷൻ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു എല്ലാ തപാൽ ഓഫീസുകളിലും തപാൽ സേവന മേളകളും തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യത്തോടുകൂടിയ ആധാർ സേവന ക്യാമ്പുകളും നടത്തും കൊല്ലം കൊട്ടറ ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ തപാൽ ദിനത്തോടനുബന്ധിച്ച് കത്തെഴുത്തു മത്സരം സംഘടിപ്പിച്ചു ആറാമത് സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പ് തിരൂരിൽ പുരോഗമിക്കുന്നു തിരൂർ സ്കൂൾ മൈതാനത്താണ് മത്സരങ്ങൾ നടക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും നടത്തിയ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് വിജയിച്ചവരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇരുപത്തിയെട്ട് മത്സര ഇനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് നാല് ദേശീയ സബ് ജൂനിയർ ആൻഡ് സീനിയർ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള സംസ്ഥാന ടീമിനെ ഈ മത്സരങ്ങളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് എഴുന്നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നു ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും കേരളത്തിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ ജേതാവ് ലൌലീന ബൊർഗുഹേൻ കേരള സർവകലാശാല കായിക സ്കോളർഷിപ്പ് വിതരണത്തിന് വിശിഷ്ടാതിഥിയായാണ് ലൌലീന തലസ്ഥാനത്തെത്തിയത് മന്ത്രി വി ശിവൻകുട്ടി സ്കോളർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയിൽ ജല അതോറിറ്റി മുഖേന നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ളവ ഡിസംബർ മാസത്തോടെ ജൽ ജീവൻ മിഷന്റെ ഭാഗമാകും വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ ഗ്രാമപഞ്ചായത്തുകൾ പദ്ധതികൾക്കായി നിക്ഷേപിച്ച തുകയ്ക്കു പുറമേ എംഎല്എ ഫണ്ടും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ വിഹിതവും സർക്കാർ ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ഇതിനായി ഉപയോഗപ്പെടുത്താമെന്ന് ജില്ലാ ആസൂത്രണ സമിതിയോഗം നിർദ്ദേശിച്ചു വിവിധ പദ്ധതികൾക്കായി തദ്ദേശ സ്ഥാപനങ്ങൾ തുക നിക്ഷേപിക്കുമ്പോൾ അതാത് വകുപ്പുകളെ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിലായിരുന്നു ആസൂത്രണ സമിതി യോഗം വിവിധ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറാക്കിയ ഗുണഭോക്തൃ പട്ടിക സമയബന്ധിതമായി ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും നൽകണമെന്നും യോഗം നിർദ്ദേശിച്ചു സംയുക്ത പദ്ധതികൾക്കായി നേരത്തെ അംഗീകരിച്ച കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച ആനമതിലിന്റെ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ബഹുവർഷ പദ്ധതി എന്ന നിലയിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് കണ്ണൂർ പെരിങ്ങോമിൽ വീടിനകത്ത് അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി സംസ്ഥാനത്ത് ഡീസൽ വില നൂറിനടുത്തെത്തി ഇന്ന് ഡീസൽ വില ലിറ്ററിന് മുപ്പത്തിയേഴ് പൈസയും പെട്രോളിന് മുപ്പത് പൈസയും കൂടി രണ്ടാഴ്ചകൊണ്ട് പെട്രോളിന് രണ്ട് രൂപ അറുപത്തിയേഴ് പൈസയും ഡീസലിന് മൂന്ന് രൂപ എഴുപത്തിയൊൻപത് പൈസയും വർദ്ധിച്ചു തിരുവനന്തപുരത്ത് ഒരു ലിറ്റർ ഡീസൽ വില തൊണ്ണൂറ്റിയൊൻപത് രൂപ നാൽപ്പത്തിയഞ്ച് പൈസയായി കഴക്കൂട്ടം കടമ്പാട്ടുകോണം ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി കെട്ടിടം എന്നിവ നഷ്ടമായവർക്കുള്ള നഷ്ടപരിഹാര വിതരണത്തിന്റെ ഭാഗമായി ഭൂമിയുടെയോ കെട്ടിടത്തിന്റെയോ രേഖകൾ ഇനിയും ഹാജരാക്കാനുള്ളവർക്കായി അദാലത്ത് സംഘടിപ്പിക്കുന്നു ഈ മാസം പന്ത്രണ്ടിന് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് അദാലത്ത് കഴക്കൂട്ടം ഭാഗത്തുള്ളവർക്ക് കുടവൂർ ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിലും ആറ്റിങ്ങൽ ഭാഗത്തുള്ളവർക്ക് ആറ്റിങ്ങൽ ഗവൺമെന്റ് യു പി അദാലത്ത് നടക്കുന്നത് കെട്ടിട നിർമ്മാണ അനുമതിയുടെ മറവിൽ മണ്ണ് മാഫിയയുടെ പ്രവർത്തനം അനുവദിക്കില്ല എന്ന് പത്തനംതിട്ട നഗരസഭ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി പ്രത്യേക സ്ക്വാഡിന് രൂപം നൽകാൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്ത കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം തൊണ്ണൂറ്റിനാല് കോടി കടന്നു എഴുപത്തിയൊൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തോളം ഡോസുകളാണ് ഇന്നലെ വിതരണം ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പത്തൊൻപതിനായിരത്തിലധികം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇരുപത്തിമൂവായിരത്തിലധികം പേർ രോഗമുക്തി നേടി ഇതോടെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒൻപത് എട്ട് ശതമാനമായി ഉയർന്നു പ്രധാന വാർത്തകൾ വീണ്ടും റവന്യൂ വകുപ്പിൽ ഫയലുകൾ സമയബന്ധിതമായി തീർപ്പാക്കാൻ കേന്ദ്രീകൃത സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കെ രാജൻ ഈ വർഷത്തെ വയലാർ അവാർഡ് പ്രമുഖ എഴുത്തുകാരൻ ബെന്യമിന്

കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം പന്ത്രണ്ട് അൻപതിന്